ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഷിഫ്റ്റൊന്നുമില്ല. സോ കുറച്ച് പരിപാടികളുണ്ട്. കെവിനെ ഒന്ന് കാണാൻ ഓർത്തു, ഒരു വീഡിയോ എടുക്കണം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ, രാവിലെ അല്ല 12 മണിയായി, ഇറങ്ങിയിട്ടുണ്ട്. കെവിനെ മീറ്റ് ചെയ്യണം. ഹലോ. ഹലോ. ഇന്ന് ഒരു പ്രത്യേക വീഡിയോ ആണ്, അങ്ങനെ കണ്ടിട്ടില്ല ഒരിടത്ത്. ഇവിടെ എങ്ങനെ വോട്ട് ചെയ്യാമെന്നുള്ള ഇലക്ഷനൊക്കെ, ഇന്ന് മേയർ തിരഞ്ഞെടുപ്പായിരുന്നു. പിന്നെ ഇൻസ്റ്റാ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് അല്ല സ്റ്റോറി കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള എന്നോട് ചോദിച്ചു മൂന്നാല് പേര്. അപ്പോൾ അതിനെ വെച്ച് അതൊരു ടോപ്പിക്കായിട്ട് എടുത്താലോ എന്ന് ആലോചിച്ചു. മഷി ഉണ്ടായില്ല, ഞാൻ അതിനു വേണ്ടിട്ട് ഒരുങ്ങി കെട്ടി പോയത്. മഷി ഉണ്ടായില്ല. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാന്നോട്ട് പറഞ്ഞുതരാം. എങ്ങനെ ഉണ്ടാകും എന്നെ പരിപാടികൾ എന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വോട്ടർ ഐ ഡിയിൽ നമ്മൾ ഇത് ചേർക്കുന്നതിന് കുറേ ബെനിഫിറ്റ്സും ഉണ്ട്. നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഒക്കെ കൂടും. ഞാനൊരു റീസണോട് പറയാം, എങ്ങനെയാണ് ഞാൻ ഇത് എത്തിയത്. അപ്പോൾ എന്നോട് റൂം, എനിക്ക് ഇങ്ങനെ ഇലക്ഷൻ നടക്കണ്ടൊന്നും അറിയില്ല. കാര്യം നാട്ടിലെ പോലെ ഇല്ല ഇവിടെ ഒട്ടും. ഇപ്പം ഇന്ന് ഇലക്ഷൻ ആയതിൻ്റെ പോലെ ഒരു ഇത് തോന്നലില്ല നമുക്ക്. ഒരു പ്രത്യേകത ഇല്ല ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ഷൻ്റെ ഇതൊന്നും അറിഞ്ഞില്ല. അപ്പം എന്നോട് റൂംമേറ്റ് ആണ് പറഞ്ഞത് നീ പറഞ്ഞ കാര്യം, അതായത് ഇലക്ഷൻ വരുന്നുണ്ട്, ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്, കെവിന് ക്രെഡിറ്റ് സ്കോർ കയറുന്നു പറഞ്ഞു. അപ്പോ ഞാൻ എന്റെ ഒരു അറിവിൽ വെച്ചുകഴിഞ്ഞാൽ പി ആർ ഒക്കെ ഉള്ളവർക്കൊക്കെ ആയിരിക്കും സിറ്റിസൺ ആണല്ലോ, അങ്ങനെയുള്ളവർക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള രജിസ്റ്റർ ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള ആദ്യം പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ഗൂഗിളിൽ ഇങ്ങനെ റൈറ്റ് വോട്ട് യു കെ എന്നോ എന്തെങ്കിലും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് വരും. അവിടെ നിന്നാണ് ചെയ്യേണ്ടത്. അതിൽ നമ്മൾ സാധാരണ സ്റ്റാർട്ട് കൊടുക്കുക, നമ്മുടെ പേര്, ഡീറ്റെയിൽസ്, അഡ്രസ്, മെയിൽ ഐ ഡി, കോൺടാക്ട് നമ്പർ, അങ്ങനെ കുറേ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ അത്രേ ഉള്ളൂ അല്ലേ, വേറെ ബേസിക് ആയിട്ടുള്ള ഒരു ഇത്. വെരിഫിക്കേഷൻ കുറച്ച് അത് ഇച്ചിരി സമയം എടുക്കുന്നിരിക്കും അല്ലേ, മൂന്നാല് വീക്കെങ്കിലും ഏറ്റവും മിനിമം എടുക്കും. പിന്നെ നമ്മുടെ അത് നമ്മൾക്ക് ഏറ്റവും നിയറസ്റ്റ് പ്ലേസും ഈ നമ്മൾ വോട്ട് ചെയ്യേണ്ട പ്ലേസും, പിന്നെന്താ എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ളത്, ഏതൊക്കെ ഐ ഡി പ്രൂഫ് അവിടെ ആക്സെപ്റ്റബിൾ ആണെന്നൊക്കെ ഉള്ള ഒരു ഇതും, ഫോമും, പിന്നെ ഒരു ബ്രൗഷറും കൂടെ പോസ്റ്റില് വരും. അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ആ ഒരു ഫോമും ഏതെങ്കിലും നമ്മുടെ ഫോട്ടോ ഉള്ള ഒരു ഐ ഡി കാർഡുമായിട്ട് ചെല്ലുക, വോട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ അല്ലേ. അവര് റെസിഡൻസ് പെർമിറ്റ് മാത്രം മതി, ബി ആർ പി കൊടുത്താൽ മതി, നമ്മുടെ പ്രൂഫ് അത് മാത്രമേ ഉള്ളൂ. പാസ്പോർട്ട് ഫോട്ടോ ഉണ്ടല്ലോ ബി ആർ പി. അപ്പൊ ഒരു പ്രൂഫായി, പിന്നെ ആ കാണിച്ചു തരാം. അവള് പറഞ്ഞൊരു ഫോം കിട്ടും പറഞ്ഞല്ലോ, അത് ഞാൻ കാണിച്ചു തരാം. ആ ഒരു ലീഫ്ലെറ്റ് പോലത്തെ ഇതാണ് സാധനം. ഇപ്പൊ പൊതുവെ വരാൻ ഡൗട്ടാണ്, ആർക്ക് വോട്ട് ചെയ്ത്, എന്ത് വോട്ട് ചെയ്ത്, ആരാന്ന് വെച്ച് വോട്ട് ചെയ്ത്, കറക്കി കുത്താൻ പറ്റില്ലല്ലോ. അപ്പോ ഇതിനകത്ത് ഫുൾ ഡീറ്റെയിൽ ബ്രൗഷർ, കാൻഡിഡേറ്റ്സിന്റെ പേരുണ്ടോ, ഇത്രയും പാർട്ടിയാണുള്ള ഇത്. എനിക്ക് തോന്നുന്നത് മേയർ കാൻഡിഡേറ്റിന്റെ, അതപ്പോ ഇത്രയാണുള്ള ഇത്. മേയർ കാൻഡിഡേറ്റ്സ് ആണ് ആക്ച്വലി ഇത്. ഒരു ആൽഫബലിക് വോട്ടറിൽ ഇത്, പിന്നെ മറ്റേ പ്രകടന പത്രിക എന്ന് പറഞ്ഞ സാധനമാണ് ഇത് ആക്ച്വലി. അവരുടെ തള്ളുകളൊക്കെയാണ് ഇതിനകത്തുള്ളത്. പക്ഷെ ഇതിനകത്ത് വലിയ കഥയൊന്നുമില്ല, ഇങ്ങനെയാണ് പരിപാടി എന്നൊക്കെ ഉള്ളത്. പിന്നെ ഇവരുടെ ഇതൊക്കെ ഉണ്ട്, രസം. നിനക്ക് അവിടെ നോർഫോക്കിൽ തന്നെ ആയിരുന്നു അല്ലേ? എനിക്ക് മതിലടിക്കുന്ന എന്റെ പോളിംഗ് ബൂത്ത് 5 മിനിറ്റ് ഉണ്ടായിരുന്നു. കണ്ട ബൈ പോസ്റ്റ്, ബൈ പ്രോക്സി. എനിക്ക് തോന്നുന്നു ഇത് ഈ സാധനം ഞാൻ ഇവിടെ കണ്ടു. ബൈ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പോസ്റ്റിൽ വഴി ഇലക്ഷൻ നാട്ടിലുള്ള പരിപാടിയല്ല, ബൈ പ്രോക്സി പരിപാടിയൊക്കെയാണ്. പിന്നെ അവിടെ ചെല്ലുമ്പോ തിരക്കുണ്ടായിരുന്നു, അവിടെ ശവപ്പറമ്പിൽ പോയ പോലെയാണ്. ഒരു മനുഷ്യനുണ്ടായില്ല. അപ്പൊ നീ എൻട്രി ആയപ്പോഴത്തേക്ക് പറഞ്ഞു കാര്യങ്ങൾ ഒന്നും പറഞ്ഞു തരുന്നത്? അവരോട് എനിക്കറിയാം, ഞാൻ ഒരു കെട്ടി പോയപ്പോ അവരോട് എന്തോ അറിയാന്ന് പറയാനാന്ന് പറഞ്ഞു. കോമഡി ആണത്. ഇത് ഞാൻ ഈ പുള്ളിയുണ്ട, ഈ പുള്ളി ആയത്താള്. എനിക്ക് ഈ പുള്ളിയുടെ പ്രൊഫൈൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു, കളറൊക്കെ കൊള്ളാം. അത്യാവശ്യം കാര്യമായിട്ട് കഥയൊക്കെ എഴുതിയിട്ടുണ്ട്. വേറെ ഈ പുള്ളിക്കാരുടെ ഞാൻ വോട്ട് ചെയ്താലെന്നൊക്കെ ഓർത്താ, കാര്യം ഫീമെയിൽ കാൻഡിഡേറ്റ് പറയാനുള്ളൂ. പക്ഷെ ഇവരുടെ അധികം ഇല്ല ഈ മറ്റേ ബ്രൗസർ, മറ്റേ ഇതിൻ്റെ ഒക്കെ മറ്റേ കൺസൾട്ടൻസിയുടെ ഒക്കെ പരസ്യം പോലത്തെ കണ്ടോ, എയറോപ്ലൈൻ്റെ പടം ഒക്കെ വെച്ചിട്ട് പക്ഷിയാന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടോ 100% ഇതെന്നൊക്കെ പറഞ്ഞ ഇതെന്ന പോലെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പ്രകടന പത്രിക. അപ്പൊ ഇത് നേരത്തെ ഉള്ള പഴയ മേയറിനെ കണ്ടോ, ഒലിവർ മൂന്ന, ഒലിവർ കോപ്പാട്. ആ പുള്ളി നന്ദി സൂചകമായി. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മേയർ എന്ന് പറയുമ്പോൾ നാട്ടിലെ ചീഫ് മിനിസ്റ്ററോ അങ്ങനെയൊക്കെയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് അപ്ലൈ ചെയ്ത് നമുക്ക് ക്രെഡിറ്റ് സ്കോർ ഞാൻ നോക്കിയിട്ട് ഇതുവരെ കൂടിയിട്ടില്ല. എപ്പോഴാണ് ഇത് കൂടുന്നതെന്ന് വല്ല അറിയാം. എനിക്ക് ചോദിച്ചിട്ട് സമയം എടുക്കും തോന്നുന്നു കേട്ടോ, ഉടനെ ഒന്നും കൂടില്ല. എനിക്ക് ഇതൊക്കെ ചെറിയൊരു ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങളാണേ ഉള്ളൂ. ഡിക്റ്റേറ്റർഷിപ്പ് പോലെ ഇല്ല, പേജ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല.
സപ്പോർട്ട് സപ്പോർട്ട് എം നാഷണൽ ക്യാമ്പയിൻ ടു ഡീപോർട്ട് ഓൾ ഇല്ലീഗൽ. പിന്നെ ഇതൊക്കെ ഓഫീസസ് ഒക്കെ എനിക്ക് തോന്നുന്നത് ഇത് ഇലക്ട്രോൽ ഓഫീസസ് ഒക്കെ തന്നെയാണ്. ഇത്രയേ ഉള്ളൂ ബേസിക്കായുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് പറയുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു ഐഡിയ ഇട്ട് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. ഇത് ഞാൻ പറഞ്ഞ ബേസിക് സെയിം ഉള്ള കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. കാര്യം ഇവിടെ പുതിയതായിട്ടൊന്നും ഇങ്ങനെ മാറ്റം വരുത്തുമെന്ന് പറയാനായിട്ട് ഉള്ള എനിക്ക് തോന്നുന്ന റോൾ ഇല്ലെന്ന് തോന്നുന്നു മേയർക്ക്. അപ്പോൾ ബേസിക്കായുള്ള കാര്യം ഇങ്ങനെ കുറേ കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യും, എല്ലാവരും ഗ്രീൻ അതായത് മരം വെച്ച് വളർത്തും അത് സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് ബേസിക്കായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് പോയപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് പറയുമ്പോൾ 7 മണി തൊട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആക്റ്റീവ് ആണ്, രാത്രി 10 മണി വരെയാണ്. 7 മണി തൊട്ട് 10 മണി വരെ എനിക്ക് നോഫോ പാർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന തൊട്ട് ബാക്കിലാണ് പോളിംഗ് ബൂത്ത്. എനിക്ക് അവിടുന്ന് എൻ്റെ അടുത്ത് തന്നെ, പക്ഷെ ഞാൻ പോയില്ല, ഞാൻ ഉറങ്ങി. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പോയി വോട്ട് ചെയ്ത് അവിടെ കയറി ചെല്ലുമ്പോഴും ഒരു ആംബിയൻസ് ഉണ്ടാവില്ല, ജസ്റ്റ് ഇങ്ങനെ രണ്ട് പേപ്പറിൽ ഒട്ടിച്ചിട്ടുണ്ട് പോളിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആരോഗ്യം കിട്ടും. നമ്മള് ചെയ്തു ഇല്ലയോന്നുള്ള ഒരു ഇതും ഇല്ല, ഇല്ല നമ്മുടെ പേര് ടിക്ക് ചെയ്യും അതിനകത്ത്. ഓ അത്രേ ഉള്ളൂ. കയറി ചെല്ലുന്നു, അപ്പൊ അവര് അവർക്ക് മനസ്സിലായില്ല വോട്ട് ചെയ്യണം. അപ്പൊ കുറെ ചേച്ചിമാർ ഇരിപ്പുണ്ടെന്നാണ്, വെറുതെ ഇരിപ്പുണ്ടെന്ന്. പ്രിസൈഡിങ് ഓഫീസർ ഉണ്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ അടിച്ചിട്ട് അങ്ങോട്ടെല്ലാം വന്നു. എന്നിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും ആ പേര് അതിന്റെ ഇലക്ഷന്റെ മറ്റേ ആ ഇത് മറ്റേ ഡീറ്റെയിൽസ് ഒക്കെ ഒട്ടുള്ള ഇത് റൈറ്റ് വോട്ടിന്റെ സാധനമാണ്. ഡീറ്റെയിൽസ് മൊത്തം കാണിക്കുന്നത് എന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ്, നമ്പറൊക്കെ. അപ്പോ ഇത് റൈറ്റ് വോട്ട്. അപ്പോൾ ഇത് കിട്ടിയാലോ കേട്ടോ നമുക്ക് പോകുമ്പോൾ ഇതിനകത്തുള്ള സീരിയൽ നമ്പർ വെച്ച് മാച്ച് ചെയ്ത് നോക്കും അവർ. ഇതാണോ അഡ്രസ്സ് വെച്ചിട്ട് അവർ അഡ്രസ് വെച്ചിട്ടാണ് നമ്മൾ സോർട്ട് ചെയ്തെടുക്കണത്. ഇന്ന വാർഡ് എന്നൊക്കെ നമ്മൾ പറയില്ല അതുപോലെ ഇവിടെ. അപ്പം അങ്ങനെ നോക്കിയിട്ട് എടുത്തിട്ട് ടിക്ക് വര വരച്ചു. എന്നിട്ട് രണ്ട് പേപ്പർ വന്നിട്ട് പറഞ്ഞു എം സി ക്യു പോലെ 4 പേരുടെ പേരുണ്ടാവും, കുട്ടനകത്ത് എക്സ് ഇട്ട് കൊടുക്കണം. വേറെ ആരെയും ലെക്ചർ ആകാൻ പാടില്ല. ഒറ്റ നമുക്ക് ആരാണെന്ന് വെച്ചാൽ രണ്ട് പേരുണ്ട്, പക്ഷേ രണ്ട് പേപ്പർ കിട്ടിയാന്ന്. മറ്റേ രണ്ടാമത്തെ ഒരു പെണ്ണുങ്ങളുടെ ഞങ്ങള് പറഞ്ഞു തന്നത് ഇവിടെ പി ആറും ഇതൊന്നും വേണമെന്നില്ല, നമുക്ക് ഇപ്പൊ തന്നെ വേണേ അപ്ലൈ ചെയ്ത് വോട്ടൊക്കെ ചെയ്യാം, സീനൊന്നും ഇല്ല. അപ്പൊ എന്നിട്ട് ഇത് മടക്കിയിട്ട് പെട്ടിക്കകത്ത് ഇട്ടു. എനിക്ക് ആദ്യം മനസ്സിലായി മഷിയുടെ പരിപാടി ഇല്ലെന്ന് മനസ്സിലായി. ആ ബോട്ടിലൊന്നും ഉണ്ടായില്ല, പിന്നെ ആ തിരക്കും ഉണ്ടായില്ല, ഇങ്ങനെ പോയി ഇട്ടു. ആ അതാ എനിക്ക് അങ്ങനെ തോന്നിയില്ല, അത് വോട്ട് ചെയ്തൊരു ഫീലേ ഉണ്ടായില്ല. നമ്മൾ ഈ സ്കൂൾ ഇലക്ഷനിലൊക്കെ വോട്ട് ചെയ്യില്ല, അതിന് പിന്നെ ഓളം ഉണ്ടായിരുന്നു, ഇതൊന്നും ഇല്ല. ഇനി ആ സ്കൂൾ ഹയർ സെക്കൻഡറിയിലൊക്കെ മത്സരിച്ച് ഒരു മാർക്കർ വെച്ച് ഞാൻ അങ്ങനെയും പ്രതീക്ഷ എന്തെങ്കിലും ഒന്ന് വരച്ച് ഇല്ലില്ല ചുമപ്പോഴാണ് ടീച്ചറിന്റെ വരച്ച അങ്ങനെയും തന്നാ മതി. ഇതൊന്നും ഞാൻ അവസാനം നോക്കിയേക്കുന്നു അവിടെയൊക്കെ പറ്റിയൊക്കെ നിന്ന് വിട്ടോളാം ഞാൻ പ്രതീക്ഷ അവർ എന്തെങ്കിലൊക്കെ ഒന്ന്. അപ്പൊ ഇത്രയേ ഉള്ളൂ കുഞ്ഞൊരു വീഡിയോ പറയാന്ന് ഓർത്തു. പിന്നെ ഇത് ചെയ്യുന്ന കൊണ്ട് ക്രെഡിറ്റ് സ്കോർ കൂടും. ചിലപ്പോ നമ്മുടെ ബാങ്ക് ഇല്ലേ ലോയിഡ്സോ നാറ്റ്ഫെസ്റ്റിന്റെ ഒക്കെ അക്കൗണ്ട്, അതിന്റെ താഴെയായിട്ട് ഒരു ലിങ്ക് വരും. ഇഫ് യു വാണ്ട് ടു ഇംപ്രൂവ് യുവർ ക്രെഡിറ്റ് സ്കോർ യു ജസ്റ്റ് ക്ലിക്ക് ഹിയർ എന്നും പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഈ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിലോട്ട് പോയിട്ട് അങ്ങനെ നമുക്ക് ഡീറ്റെയിൽസ് സെയിം സാധനം കിട്ടും. ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ജസ്റ്റ് അപ്ലൈ ചെയ്യുക, 1-2 ആഴ്ചക്കുള്ളിൽ നമുക്ക് ഈ സംഭവം എല്ലാം വരും. വോട്ട് ചെയ്യുക ഇനി എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നത് ഏപ്രിൽ 16-17 വരെ എങ്ങാണ്ട, മെയ് 2 ഇന്നായിരുന്നു ഇലക്ഷൻ, മെയ് 2. അപ്പോൾ ഏപ്രിൽ 16 എങ്ങാണ്ടായിരുന്നു ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള, അങ്ങനെ എന്തോ എൻ്റെ തോന്നുന്നു 16-17 എങ്ങാണ്ടായിരുന്നു ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ അങ്ങനെ ഇപ്പൊ എന്താ ഞങ്ങള് യൂണിവേഴ്സിറ്റിയുടെ അവിടെ ചുമ്മാ ഇരിക്കും. അവരിടക്ക് ഞങ്ങൾ ഇവിടെ തന്നെ ആയിരുന്നു യൂണിവേഴ്സിറ്റിയുടെ ഇവിടെ, കാരണം വേറെ ആർക്കും ഇല്ലാത്ത അത്ര ക്ലാസ് ആയിരുന്നു ഞങ്ങൾക്ക് ആഴ്ചയിൽ 5 ദിവസം കോപ്പ്. പിള്ളേരൊക്കെ ഇപ്പൊ പിള്ളേർക്ക് കുറച്ച് കൊതിയാണ് കേട്ടിട്ട്. ഞാൻ സെയിലിനൊക്കെ പോകുമ്പോഴത്തേക്ക് ലോജിസ്റ്റിക്സ് ഒക്കെ ആഴ്ചയിൽ 1 ക്ലാസ് 1 അവർ ഒക്കെ ആയിരുന്നു ഞങ്ങള്. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഫുൾ ഡേ, വെള്ളി രാവിലെ 9-10, വൈകിട്ട് 3-4, തേഴ്സ്ഡേ ഫുൾ ഡേ, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക്. ഇതിന്റെ പ്രശ്നം പാർട്ട് ടൈം ഒക്കെ എടുക്കുന്ന പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ഭയങ്കര സീനായിരുന്നു. ഓ ജോലിക്ക് അവിടെ ഇത് തരുവോ ഇല്ല, ഇവിടെ ക്ലാസ് മിസ്സാക്കാൻ പറ്റുമോ അതുമില്ല, അറ്റൻഡൻസ് ഭയങ്കര ഷോക്കായ തീർന്നു. എന്തൊക്കെ ഇഷ്യൂസ് ആയിരുന്നല്ലേ, ഒരു വർഷം അങ്ങനെ പെട്ടെന്ന് പോയി. ഫസ്റ്റ് സെം ആയിരുന്നു, പിന്നെ അത്ര കൊറേ ഇതല്ലേ, പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ ഇച്ചിരി കുറഞ്ഞു. സെക്കൻഡ് സെം ആയപ്പോ ഇച്ചിരി പിന്നെ സെക്കൻഡ് സെമ്മിൽ കൂടുതൽ നമ്മൾ അസസ്മെന്റ് ഒക്കെ ഫോക്കസ് ചെയ്തു. വീട്ടിൽ ഇരുന്ന് തന്നെ ഞങ്ങൾ രണ്ടുകൂടെ ചെയ്യുമായിരുന്നു, ഓർക്കുന്നുണ്ടോ? നമ്മൾ കുറെ മണി പിന്നെ ഇവിടെ ലൈബ്രറി പോയിരുന്നു ചെയ്യുമായിരുന്നു. ഞാൻ കൂടുതലും ലൈബ്രറിയിലാണ് ചെയ്യുന്നത്.
ഇനിയിപ്പോ ഇവിടെ ഇന്ന് നല്ല ക്ലൈമറ്റ് ആയിരുന്നു, ഇന്നലെ നല്ല വെയിലായിരുന്നു, ചൂട് വെയില് എന്നൊക്കെ പറഞ്ഞോണ്ട് സ്പ്രിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പഴാ തോന്നണേ. ഞാനൊക്കെ വർക്ക് ചെയ്യുമ്പോ സ്പ്രിംഗ് ഒന്നും മഴയും ഇതൊക്കെ. ഇത് നമ്മുടെ സാറല്ലേ, ഇത് ഞങ്ങളൊരു പ്രൊഫസർ ഓടി പോകുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നു, എന്തെങ്കിലും വിശേഷമൊക്കെ പറയാം കേട്ടോ. എന്താടാ ചുമ്മാ ഒരു സിമ്പിൾ സന്തോഷ് പണ്ഡിറ്റിന്റെ ഓർമ്മ. കോൺസെൻട്രേഷൻ കൂടുന്നു, മുണ്ട് പറഞ്ഞാ നല്ല കേട്ടോ. അപ്പൊ ശരി.